നമസ്കാരം ഭാരത കേസരി ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് വാർത്താ വീക്ഷണത്തിലേക്ക് സ്വാഗതം. കെ.ടി. ജലീൽ മന്ത്രിയായിരിക്കെ ന്യൂനപക്ഷ കോർപ്പറേഷനിൽ അടുത്ത ബന്ധുവിനെ നിയമിച്ചത് ഗുരുതരമായ അധികാര ദുർവിനിയോഗമാണെന്ന ലോകായുക്തയുടെ വിധി ഹൈക്കോടതി ശരിവച്ചു. ലോകായുക്ത വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കെ.ടി. ജലീൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി ഡിവിഷൻ ബെഞ്ച് തള്ളിക്കളഞ്ഞു. അധികാര ദുർവിനിയോഗം ചെയ്ത് ബന്ധു നിയമനം നടത്തുന്നത് അഴിമതി തന്നെയാണെന്ന് ഹൈക്കോടതി പരാമർശിച്ചു. കെ.ടി. ജലീൽ മന്ത്രിയായിരിക്കെ മന്ത്രിയുടെ കീഴിൽ വരുന്ന ന്യൂനപക്ഷ വികസന കോർപ്പറേഷനിൽ ജനറൽ മാനേജർ തസ്തികയിൽ മന്ത്രി തന്റെ അടുത്ത ബന്ധുവായ അദീബ് എന്നൊരാളെ നിയമിച്ചത് നിയമവിരുദ്ധമായിട്ടായിരുന്നു. മന്ത്രി ബന്ധുവിന് ആ പദവിയിലേക്ക് ആവശ്യമായ യോഗ്യത ഇല്ലാതിരുന്നതിനാൽ തസ്തികയുടെ യോഗ്യതാ മാനദണ്ഡം മാറ്റിമറിച്ചാണ് നിയമിച്ചത്. കെ.ടി. ജലീൽ അധികാര ദുർവിനിയോഗം ചെയ്തതുകൂടാതെ സത്യപ്രതിജ്ഞാ ലംഘനം, ചട്ടലംഘനം, സ്വജനപക്ഷപാതിത്വം എന്നീ കുറ്റങ്ങൾ ചെയ്തതായി ലോകായുക്ത വിധിയിൽ എടുത്തു പറയുന്നു. നിയമനം സംബന്ധിച്ച ഫയൽ മന്ത്രിസഭാ യോഗത്തിൽ വെച്ച് പാസാക്കിയെടുക്കാതെ മുഖ്യമന്ത്രിയെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങി നിയമിക്കുകയായിരുന്നു. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെയും സമ്മതത്തോടെയുമാണ് നിയമനം നടന്നിട്ടുള്ളത്. ബന്ധു നിയമനം അഴിമതിയാണെന്ന് പരാമർശം കണക്കിലെടുക്കുമ്പോൾ നിയമന ഉത്തരവിൽ ഒപ്പിട്ട മുഖ്യമന്ത്രിയാണ് ഈ അഴിമതി കേസിൽ ഒന്നാം പ്രതി. കെ.ടി. ജലീൽ നടത്തിയ അഴിമതിയിൽ പിണറായി വിജയനും തുല്യ പങ്കാളിത്തമാണുള്ളത്. കെ.ടി. ജലീലും പിണറായി വിജയനും ഒരേപോലെ കുറ്റക്കാരായ കേസിൽ കെ.ടി. ജലീലിനും പിണറായി വിജയനും രണ്ട് നീതി പാടില്ല. കാവൽ മുഖ്യമന്ത്രിയായി തുടരുന്ന പിണറായി വിജയന്റെ രാജിക്ക് പ്രസക്തിയില്ലെങ്കിലും ധാർമ്മികമായി മുഖ്യമന്ത്രി പദവിയിൽ തുടരുവാൻ പാടില്ല. ലോകായുക്തയും ഹൈക്കോടതിയും കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പിണറായി വിജയനും കെ.ടി. ജലീലിനുമെതിരെ കേസ് ചാർജ് ചെയ്യേണ്ടതാണ്. അഴിമതിക്ക് സമാനമാണ് ഈ ബന്ധു നിയമനമെന്ന ഹൈക്കോടതിയുടെ നിഗമനം അത്യന്തം ഗൗരവത്തോടെ പരിഗണിച്ച് വിജിലൻസ് കേസെടുത്ത് FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാവണം. ഇരുവരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരുമാണ്. വിജയിച്ചു വന്നാൽ ജനാധിപത്യ മര്യാദ കണക്കിലെടുത്ത് MLA സ്ഥാനം രാജിവെച്ചൊഴിയണം. സത്യപ്രതിജ്ഞാ ലംഘനം, ചട്ടലംഘനം, അധികാര ദുർവിനിയോഗം, സ്വജനപക്ഷപാതിത്വം എന്നീ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ജനങ്ങളിൽ നിന്ന് മറച്ചുപിടിച്ചാണ് ഇരുവരും ജനവിധി നേടിയത്. ജനങ്ങളെ വഞ്ചിക്കുകയാണ് അവർ ചെയ്തത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കെ.ടി. ജലീൽ മാർക്ക് ദാന വിവാദത്തിലും ഉൾപ്പെട്ടിരുന്നു. സ്വന്തക്കാരെ വിജയിപ്പിച്ചെടുക്കാൻ മാർക്ക് ദാനം ചെയ്തതും ഈന്തപ്പഴം ഖുറാൻ ഇറക്കുമതിയിലെ ദുരൂഹതയും കള്ളക്കടത്തുകാരി സ്വപ്ന സുരേഷുമായുള്ള ബന്ധവും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തന്റെ തറവാട്ട് സ്വത്ത് പോലെ കൈകാര്യം ചെയ്തതും CPM അണികൾക്കിടയിൽ പോലും അമർഷമുണ്ടാക്കി. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാനസപുത്രനായി സൂപ്പർ മുഖ്യമന്ത്രിയായി വിലസുകയായിരുന്നു തീവ്രവാദ സംഘടനയായ സിമിയുടെ ഈ മുൻ നേതാവ്. എങ്ങനെയെങ്കിലും അധികാര കേന്ദ്രങ്ങളിൽ തമ്പടിക്കണമെന്ന് നിശ്ചയിച്ചുറപ്പിച്ച് ഇവരൊക്കെ ജനാധിപത്യത്തിന് തരിമ്പെങ്കിലും വില കൽപ്പിക്കുന്നുവെങ്കിൽ തിരഞ്ഞെടുപ്പിൽ ജയിച്ചാലും തോറ്റാലും നിയമസഭയുടെ പവിത്രമായ പടിക്കെട്ടുകൾ ചവിട്ടരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം.